ഹലോ റീനാ സ്മാർട്ട് കിച്ചണിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാസ്തയാണ്. കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രമുള്ള നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇടുക. 1 ടേബിൾ സ്പൂൺ മൈദ അതിലേക്കിടുക. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ള്, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, 1 സവാള, 1 തക്കാളി, 1 ക്യാപ്സിക്കം, ഇവയെല്ലാം ചില്ലിക്കട്ട് ചെയ്ത് വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില കുറച്ച്, ഓയില്, വെള്ളം ആവശ്യത്തിന്. ഇത്രയും ചേരുവകളാണ് നമ്മുടെ പാസ്ത തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ. മൈദ ചേർക്കുന്നത് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. വെള്ളം ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് വെച്ച മാവ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായി ചെറിയ ചെറിയ ബോൾസുകളാക്കാറില്ലേ, അതുപോലെയുള്ള ബോളുകളാക്കി ഉരുട്ടി വയ്ക്കുക. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇതുപോലത്തെ ഒരു കുപ്പിയുടെ മൂടിയെടുക്കാം. പ്ലാസ്റ്റിക് മൂടിയാണെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടില്ലെന്ന് വരില്ല. അതുകൊണ്ട് ഈ കുപ്പിയുടെ മൂടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അത് ഓരോന്നായി വിടുവിച്ച് 2 അറ്റം മുട്ടിച്ച് അതിൻ്റെ 2 മൂലകളും തമ്മിൽ ഒരു പൂ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുള്ളതെല്ലാം പരത്തി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗോതമ്പ് ഫ്ലവർ മുങ്ങിക്കിടക്കാൻ പാകത്തിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഏത് ഓയിലും ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ ഇട്ടു കൊടുക്കുന്നു. ശ്രദ്ധിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ കൈപ്പൊള്ളും. ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ദേ നല്ലവണ്ണം വെള്ളം തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാസ്ത എല്ലാതും മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇതാണ് ഒരു പാസ്തയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്ത് പച്ചവെള്ളത്തിലോട്ട് ഇടാം. പച്ചവെള്ളത്തിലിടുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് കട്ട് കുത്തി കിടക്കും. പച്ചവെള്ളത്തിലിടുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ ഓരോന്നോരോന്നായി ഡിഫറൻ്റായി കിടക്കും. ഏകദേശം 1 മിനിറ്റ് ഇട്ടാൽ മതി പച്ചവെള്ളത്തിൽ. അതിനുശേഷം ഇത് ഒരു വേറെ പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി നമ്മുടെ പാസ്തയിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് അല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ക്യാപ്സിക്കം ചില്ലി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കും. ടൊമാറ്റോ സോസ് അല്പം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് 2 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. സബോളയും തക്കാളിയും ക്യാപ്സിക്കവും ഹാഫ് കുക്കായാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്ത് നന്നായി ചേർത്തിളക്കി യോജിപ്പിച്ച് തന്നെ മൂടി വെച്ച് 1-2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അല്പം സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. അല്പം കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഘട്ടമായിട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായി ചേർത്തിളക്കി അതിലേക്ക് നമ്മൾ അല്പം മല്ലിയില ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അല്പനേരം മൂടി വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പാസ്ത നല്ല ഭംഗിയായിട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല എല്ലാ മസാലക്കൂട്ടുകളൊക്കെ നന്നായി പിടിച്ച് നല്ല ഭംഗിയിൽ നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് പകർത്തിയെടുക്കാം.
ഇന്നത്തെ എൻ്റെ പാസ്ത റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ പാസ്ത നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാട്ടോ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ലൈക്ക് മാത്രം ചെയ്താൽ പോരാ, ബെല്ലൈക്കൻ കൂടി അമർത്തുക, എന്നിട്ട് ഷെയർ ചെയ്യുക. ഇനിയും നല്ല പുതുപുത്തൻ നാവിൽ കൊതിയേറും രുചികളുടെ റെസിപ്പികളുമായി വീണ്ടും വരുന്നതുവരെ തൽക്കാലം നമുക്ക് പിരിയാട്ടാ. ബൈ ബൈ.